നമസ്കാരം, ഞാൻ മരിയ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി ആൻഡ് പ്രസന്റഡ് ബൈ ലൂണാർസ്. തിരിഞ്ഞും മറിഞ്ഞും തരൂരിലേക്ക് തന്നെ. സുനന്ദ കൊലക്കേസിൽ അന്വേഷണം ശശി തരൂരിലേക്ക്. തരൂരിന്റെ ഫോൺ സംഭാഷണങ്ങളും കൂടിക്കാഴ്ചകളും പരിശോധനയിൽ. സുനന്ദ താമസിച്ച ലീല പാലസ് ഹോട്ടലിൽ വ്യാജ മേൽവിലാസത്തിൽ തങ്ങിയവരെ കുറിച്ചും അന്വേഷണം. ഹോട്ടൽ മാനേജറിൽ നിന്ന് നിർണായക വിവരങ്ങൾ. തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും വീട്ടുജോലിക്കാരെയും വീണ്ടും ചോദ്യം ചെയ്യുന്നു. റിപ്പോ കുറച്ചു, ആശ്വാസത്തിന് കാതോർക്കാം. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചു, ഭവന വാഹന വായ്പാ പലിശകൾ കുറയുമെന്ന് പ്രതീക്ഷ. റിപ്പോ നിരക്കുകൾ കുറഞ്ഞത് 0.5%. 8% നിരക്കിനി 7.75%. നടപടി, നാണിപ്പെരുപ്പ നിരക്ക് കുറഞ്ഞതിനെ തുടർന്ന്. മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള നാണിപ്പെരുപ്പം ഡിസംബറിൽ 0.11% മാത്രം. രാജ്യം ഈ വർഷം 6.4% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് യു എൻ റിപ്പോർട്ട്. സമ്പദ്ഘടന ശക്തമായ നിലയിൽ. അരങ്ങുതെളിയുന്നു കലയുടെ കൗമാരദീപ്തിയിൽ. കോഴിക്കോടിന് ഇനി കലാവിരുന്നിന്റെ മധുരലഹരി. 55-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കം. മത്സരങ്ങൾക്കായി 16 വേദികളിലും ഒരുക്കം പൂർണ്ണം. 232 ഇനങ്ങളിലായി മത്സരിക്കുന്നത് 11,000 കൗമാര പ്രതിഭകൾ. ഉത്സവ തുടക്കം വൈകിട്ട് 4:00. മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ചടങ്ങിൽ ഗന്ധർവ ഗായകൻ യേശുദാസ് മുഖ്യ അതിഥി. വിധി നിർണയത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ വിപുല ക്രമീകരണം. നിരീക്ഷണത്തിന് വിജിലൻസും പ്രേക്ഷക സമിതിയും. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പുതിയ മുഖം. ഹരിശങ്കർ ബ്രഹ്മ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. വി എസ് സമ്പത്തിന്റെ കാലാവധി ഇന്ന് പൂർത്തിയാകും. 60-കാരനായ ഹരിശങ്കർ ബ്രഹ്മ അസം സ്വദേശി. ആന്ധ്ര കേഡറിൽ 1975 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥൻ. കേന്ദ്രത്തിൽ ഊർജ്ജവകുപ്പ് സെക്രട്ടറി പദവി ഉൾപ്പെടെ നിർണായക സ്ഥാനങ്ങളിൽ സേവനം. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി ആൻഡ് പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.